السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 16-ാമത്തെ ചോദ്യമാണ്. കൈഫൽ ഏത്തിഖാദു, എങ്ങനെയാണ് വിശ്വാസം? ബി ഇൽമില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമു കൊണ്ട്, വിജ്ഞാനം കൊണ്ട് എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പോൾ അതിന് ആൻസർ ഹുവ, അത് അന്നഅതഖിദ, നമ്മൾ വിശ്വസിക്കലാണ്. അന്നല്ലാഹ തആല, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല, മൗസൂഫുൻ, അല്ലാഹു വിശേഷണം പറയപ്പെട്ട ആളാണ്. ബിൽ ഇൽമി, വിജ്ഞാനം കൊണ്ട്, വിജ്ഞാനം കൊണ്ട് വിശേഷണം പറയപ്പെട്ട ആളാണ്. വ അന്നഹു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല, ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ വസ്തുവും അറിയുന്നവനാണ്. വ അന്നഹു, നിശ്ചയമായും അല്ലാഹു, ബികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുകൊണ്ടും, അലീമുൻ, അറിയുന്നവനാണ്. എന്താ അലീം എന്ന് പറഞ്ഞാൽ? അതാ പറയുന്നത്, യഅലമു, അല്ലാഹു അറിയും. അല്ല, ശിയ, വസ്തുക്കളെ, കുല്ലഹ, എല്ലാത്തിനെയും അറിയും. ലാഹിറഹ, കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലു അറിയുന്ന പറഞ്ഞാൽ, ലാഹിറഹ, അതിൻ്റെ ഉള്ളു പുറംഭാഗം അറിയും, ലാഹിറായ ഭാഗങ്ങൾ അറിയും. വ ബാത്തിനഹ, അതിൻ്റെ ഉള്ളും അറിയും. ഓരോ വസ്തുവിൻ്റെയും ഉള്ളും പുറവും അല്ലാഹു അറിയും എന്നർത്ഥം. കടല്, കടലിൻ്റെ പുറമുള്ളത് അല്ലാഹു അറിയും, ഉള്ളിൻ്റെ ഉള്ളിലുള്ള, കടലിൻ്റെ ഉള്ളിലുള്ള ഒക്കെ അല്ലാഹു അറിയും. ഓരോ വസ്തു അങ്ങനെ തന്നെ, ഓരോന്നിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള അല്ലാഹു അറിയും. പിന്നെയോ അലീമിൻ്റെ വിശദീകരണമായിട്ട് പറയണേ, ഓരോ വസ്തുവിൻ്റെ ഉള്ളും പുറവും എല്ലാം അല്ലാഹു അറിയുമെന്ന് പറയും. പിന്നെയോ വയാലമു, അല്ലാഹു അറിയും, അതത് ഹബ്ബാത്തി റംലി, അല്ലേ, ഹബ്ബാത്തി റംലി വ അതത് ഖതറാത്തിൽ മത്വരി വ ഔറാഖി ശജർ. വയാലമു, അല്ലാഹു അറിയും, അതത് ഹബ്ബാത്തി റംലി, മണലിൻ്റെ ഓരോ മണൽ തരികൾ, ഹബ്ബത്ത് ഹബ്ബാത്ത് റംലി മണൽ തരികൾ, മണലുണ്ടാവുമല്ലോ, നമ്മൾ മരുഭൂമിയിലൊക്കെ പോയാൽ ഒരുപാട് മണൽ, കടപ്പുറത്ത് പോയ മണൽ, ആ മണലത്ത് എത്ര തരികളുണ്ട്, അതിൻ്റെ എണ്ണം, അതത് എന്ന് പറഞ്ഞ എണ്ണം, മണൽ തരികളുടെ എണ്ണം അല്ലാഹു അറിയും. പിന്നെയോ വഅദദ ഖതറാത്തിൽ മത്വരി, മഴ പെയ്യല്ലോ ഇപ്പോൾ, അല്ലേ, മഴ എങ്ങനെ പെയ്തുകൊണ്ടിരിക്കും, എത്ര തുള്ളി വീയുന്നു, അത് അല്ലാഹുവിനെ അറിയാൻ പറ്റും. ഇവിടെ ശാസ്ത്രയോഗത്തിന് പോലും അറിയാൻ പറ്റാത്ത പല വസ്തുക്കൾ, അങ്ങനത്തെ മണലിൻ്റെ എണ്ണം, എത്ര മണൽ തരികളുണ്ട്, അതുപോലെ മഴയുടെ തുള്ളിയുടെ എണ്ണം, എത്ര തുള്ളി, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് എത്ര തുള്ളി മഴ എത്തി, അതൊക്കെ അല്ലാഹുവിനെ അറിയും. പിന്നെ യോവ ഔറാഖി ശജരി, മരത്തിലുണ്ടാകുന്ന ഇലകൾ, നമ്മളിപ്പോൾ ഒരു മരം കണ്ട എത്ര ഇല ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, എണ്ണിയാലും കഴിയൂല. അപ്പോൾ അതൊക്കെ അല്ലാഹുവിനെ എന്ത് ചെയ്യും, അറിയും. പിന്നെയോ വയാലമു, അല്ലാഹു അറിയും, അസ്സിറ രഹസ്യത്തെ അല്ലാഹു അറിയും. വ അഖ്ഫ, അതിരഹസ്യമായതിനെ, ചെറുകണ രഹസ്യം, അഖ്ഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിരഹസ്യമായ കാര്യങ്ങൾ, അതൊക്കെ അല്ലാഹു അറിയും. വലാ തുഹ്ഫ അലൈഹി, അല്ലാഹുവിൻ്റെ മേൽ മറഞ്ഞു നിൽക്കുകയില്ല, അറിയാ, അല്ല, മറഞ്ഞു നിൽക്കുകയില്ല, ഖാഫിയത്ത്, ഒരു മറഞ്ഞ കാര്യവും അല്ലാഹുവിൻ്റെ മേൽ മറക്കപ്പെടുകയില്ല. അല്ലാഹുവിനൊക്കെ അറിയും, അല്ലാഹുവിനെ അറിയാത്തൊരു കാര്യവുമില്ല. പിന്നെയോ, പിന്നെ വേറൊരു കാര്യം പറയും, വ ഇൽമുഹു, അള്ളാഹുവിൻ്റെ വിജ്ഞാനം എന്ന്, അപ്പോൾ അള്ളാഹു ഒക്കെ അറിയുന്നു നമ്മൾ പറഞ്ഞു. വ ഇൽമുഹു, അള്ളാഹുവിൻ്റെ വിജ്ഞാനം, ലൈസ, അതല്ല, ബി മുക്തസബിൻ, അത് അള്ളാഹു നേടിയെടുത്തതല്ല, നമ്മളൊക്കെ വിജ്ഞാനം നേടിയെടുക്കുകയാണ്, അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ശംസുലുദയിലൊക്കെ പഠിച്ച് ഒരുപാട് വിജ്ഞാനം നേടിയെടുക്കുക, അധ്വാനിച്ച്, എഴുതി, പഠിച്ച്, അല്ലെ, കാണാതെ പഠിച്ച്, വായിച്ച് ഒക്കെ നേടിയെടുക്കുക. പക്ഷെ അള്ളാഹുവിൻ്റെ വിജ്ഞാനം അള്ളാഹു അങ്ങനെ എന്ത് ചെയ്തല്ല, നേടിയെടുത്തതല്ല, മനസ്സിലായോ? അതാണ് മുക്തസബ്, നേടിയെടുത്തതല്ല. അല്ലാഹു ഇൽമുഹു, അള്ളാഹുവിൻ്റെ വിജ്ഞാനം, ലൈസ, ആ വിജ്ഞാനമല്ല, ബി മുക്തസബിൻ, അത് നേടിയെടുത്തതല്ല, അല്ല, അധ്വാനിച്ച് നേടിയതല്ല. ബൽ എന്നല്ല, യഅലമു, അല്ലാഹു അറിയും, അല്ല, ഷിയ, ആ വസ്തുക്കളെ, ഫിൽ അസലി, പണ്ടേ അറിയും, ഖബില വുജൂദിഹ, ആ വസ്തു ഉണ്ടാകുന്നതിന് മുമ്പേ അല്ലാഹു ആ വസ്തുവിനെ അറിയും. ഒരു വസ്തു ഉണ്ടായതിന് ശേഷമല്ലേ നമ്മളറിയുള്ളൂ. നമ്മളിവിടെ ലോകത്തുള്ള ഒരു വസ്തുവിനെ കുറിച്ച് അറിയലപ്പോഴാണ്, അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത് ഉണ്ടായതിന് ശേഷം. പക്ഷെ അള്ളാഹുവിന് ഉണ്ടാണതിൻ്റെ മുമ്പേ ആ വസ്തുവിനെ കുറിച്ച് അറിയാം, എങ്ങനത്തെ വസ്തുവാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ അള്ളാഹുവിന് എന്ത് ചെയ്യും, അറിയും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം, കൈഫൽ ഏത്തിഖാദു. അപ്പോൾ ഞാൻ ഒന്ന് വാക്യങ്ങൾ കൂടെ അർത്ഥം വെക്കട്ടോ. കൈഫൽ ഏത്തിഖാദു ബി ഇൽമില്ലാഹി തആല ഹുവ അന്നഅതഖിദ അന്നല്ലാഹ തആല മൗസൂഫുൻ ബിൽ ഇൽമി വ അന്നഹു ബികുല്ലി ഷൈഇൻ അലീമുൻ
يعلم الأشياء كلها ظاهرها وباطنها ويعلم عدد حبات الرمل وعدد قطرات المطر وأوراق الشجر ويعلم السر وأخفى لا تخفى عليه خافية وعلمه ليس بمكتسب بل يعلم الأشياء في الأزل قبل وجودها انسلائي للألكم اوكي ഞാനടുത്ത ചോദ്യം നമുക്ക് നോക്കാം പതിനേഴാമത്തെ കൈഫൽ ഏത്തിയക്കാതു എങ്ങനെയാണ് വിശ്വസിക്കുക ബി ഖുദറത്തില്ലാഹി തആല അള്ളാഹുവിൻ്റെ ഖുദറത്ത് കൊണ്ട് അള്ളാഹുവിന് കഴിവുണ്ട് എന്നതുകൊണ്ട് എങ്ങനെയാണ് വിശ്വസിക്കുക ഹുവാദ് അന്നഅതഖിദ നമ്മൾ വിശ്വസിക്കലാണ് അന്നല്ലാഹ തആല നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല മൗസൂഫിൻ അള്ളാഹു വിശേഷണം പറയപ്പെട്ട ആളാണ് ബിൽ ഖുദറത്തി കഴിവ് കൊണ്ട് വിശേഷണം പറയപ്പെട്ട ആളാണ് അള്ളാഹുവിന് കഴിവ് എന്ന വിശേഷണം ഉണ്ട് നമ്മൾ വിശ്വസിക്കണം വാന്നഹു അള്ളാഹു സുബ്ഹാനഹു വതആല അലാ കുല്ലി ഷൈൻ എല്ലാ വസ്തുവിൻ്റെ മേലിലും ഖദീറും കഴിവുള്ള ആളാണ് അള്ളാഹുക്ക് എല്ലാം കഴിയും ലോകത്ത് അള്ളാഹുവിന് കഴിയാത്തതായിട്ട് അള്ളാഹു അശക്തനായിട്ട് ഒരു കാര്യമില്ലല്ലോ നമുക്ക് അശക്തരാണ് നമ്മളിപ്പോൾ കൊറോണ വന്ന് കോവിഡ് വന്ന് മരുന്ന് കണ്ടെത്താൻ നമ്മൾ മനുഷ്യന്മാരെ അശക്തരാണ് ലോകത്തുള്ള എല്ലാ അല്ലേ എല്ലാ സയൻസൊക്കെ എത്ര ഉന്നതി വന്നിട്ടും അല്ലെങ്കിൽ ഇത്ര പുരോഗതി വന്നിട്ടും കോവിഡിന് മരുന്ന് ഇപ്പോഴും യഥാർത്ഥത്തിൽ സ്ഥിരമായൊരു മരുന്ന് ഇപ്പോഴും ആയിട്ടില്ല കണ്ടെത്തിയ മരുന്ന് തന്നെ അത് ഫലപ്രദമാവുമെന്ന് ആലോചിച്ച് ആദ്യം കുറേ പരീക്ഷണമൊക്കെ നടത്തിയിട്ട് അത് പ്രാബല്യത്തിൽ വരുള്ളൂ അപ്പോൾ അവർക്കും പൂർണ്ണമായ ഉറപ്പില്ല ഒരു മരുന്ന് കണ്ടെത്തിയതിന് ശേഷം അപ്പോൾ പക്ഷേ അള്ളാഹുവിനെല്ലാം സാധിക്കും അള്ളാഹു എല്ലാം കഴിയുന്ന ആളാണ് അപ്പോൾ അതാണ് അപ്പോൾ ഒന്ന് അർത്ഥം വെച്ച് നോക്കുക കൈഫല്ലേ തഖാദു ബി ഖുദ്റത്തില്ലാഹി തആല ഹുവ അന്നഅതഖിദ അന്നല്ലാഹ തആല മൗസൂഫുൻ ബിൽ ഖുദ്റത്തി വ അന്നഹു അല കുല്ലി ഷൈഇൻ ഖദീർ ഓക്കെ ഇനി അടുത്തത് നോക്കാം കൈഫൽ ഏത്തിയക്കാതു എങ്ങനെയാണ് വിശ്വസിക്കൽ ബി ഇറാദത്തില്ലാഹി തആല അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഉദ്ദേശം കൊണ്ട് അള്ളാഹു അല്ലേ അള്ളാഹു മുരീദാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു എങ്ങനെ വിശ്വസിക്കുക ഹുവാദാകുന്നത് അന്ന തഖിദ നമ്മൾ വിശ്വസിക്കലാണ് അന്നല്ലാഹ തആല നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല മൗസൂഫുൻ അള്ളാഹു വിശേഷണം പറയപ്പെട്ട ആളാണ് ബിൽ ഇറാദത്തി ഉദ്ദേശം കൊണ്ട് അപ്പോൾ അത് നമ്മളെ വിശ്വസിക്കാം എൻ്റെ വിശദീകരണം പറയാം അന്നഹു അള്ളാഹു സുബ്ഹാനഹു വതആല മുരീദുൻ ഉദ്ദേശിക്കുന്നവനാണ് ലാ യഖൗ ഷൈഉൻ ഒരു വസ്തുവും സംഭവിക്കുകയില്ല ഇല്ലാ ബി ഇറാദത്തിഹി അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ ഒരു വസ്തു സംഭവിക്കണം അള്ളാഹു ഉദ്ദേശിക്കണം ഇപ്പോൾ കോവിഡിന് മരുന്ന് അള്ളാഹു ഷിഫ അല്ലേ അള്ളാഹു ഉദ്ദേശിക്കണം അതായത് കുറേ മരുന്ന് പിടിച്ചുകൊണ്ട് രോഗം മാറും ഇല്ല അള്ളാഹു ഉദ്ദേശിക്കണം അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു വസ്തു ഉണ്ടാവില്ല നമ്മൾ അല്ലേ എന്തെങ്കിലും ഇനിയിപ്പോൾ ഓരോ അല്ലേ ഓരോ വിഷയങ്ങളും അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും എന്ത് ചെയ്യൂല ലോകത്ത് സംഭവിക്കില്ല അള്ളാഹു ഷിഫ ഉദ്ദേശിച്ചാൽ അല്ലേ മരുന്ന് കണ്ടെത്തി മരുന്ന് ഫലപ്രദമാവും അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ അതുണ്ടാവില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചൊക്കെ സംഭവിക്കുകയുള്ളൂ പിന്നെയോ ഫഅയ്യു ഷൈഇൻ അപ്പോൾ ഏതെങ്കിലും എന്ത് വസ്തുവും ഫഅയ്യു ഷൈഇൻ എന്ത് വസ്തുവും അറാദഹു അള്ളാഹു ഉദ്ദേശിച്ച എന്ത് വസ്തുവും കാനാതുണ്ടാവും അള്ളാഹു ഉദ്ദേശം ഉണ്ടാവാതൊക്കെയോ ഇല്ല നമ്മളുദ്ദേശിച്ച കുറേ കാര്യങ്ങൾ ഇല്ലാതെ വയ്ക്കും അല്ലേ നമ്മൾ കുറേ ഉദ്ദേശങ്ങളുണ്ട് അല്ലെ കുറേ ആഗ്രഹങ്ങളുണ്ടാവും പക്ഷെ നമ്മളുദ്ദേശിച്ച് ചിലപ്പോൾ നടന്നോളണമെന്നില്ല അപ്പോൾ പക്ഷേ അള്ളാഹു ഉദ്ദേശം എന്തെങ്കിലും നടക്കും ഉദാഹരണം ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാതെക്കാൻ ഉദ്ദേശിക്കുക ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും പക്ഷേ സംഗതി ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് ക്ലാസ് നടക്കും അങ്ങനെയൊക്കെ പലതും നമ്മൾ ഉദ്ദേശിക്കും അല്ലേ ആ പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ച എന്തെങ്കിലും ഉണ്ടാവും ഫഅയ്യു ഷൈഇൻ എന്ത് വസ്തുവും ലം യുരിദുഹു അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു ഉദ്ദേശിക്കാത്ത അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു വസ്തു ഫഇന്നഹു ലാ യുംകിനു അൻ യകൂൻ ഫഇന്നഹു നിശ്ചയമായും അത് ലാ യുംകിനു സാധ്യമല്ല അൻ യകൂൻ അത് ഉണ്ടാക്കാൻ മനുഷ്യരും എല്ലാ ജിന്നും അള്ളാഹു അല്ലാത്ത എല്ലാവരും വിചാരിച്ചാലും എന്ത് ചെയ്യൂല അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു വസ്തു ലോകത്ത് ഉണ്ടാവില്ല ഉണ്ടാക്കാൻ എന്ത് ചെയ്യൂല മനുഷ്യന് സാധിക്കുകയില്ല എന്നർത്ഥം ഓക്കെ അപ്പോൾ അതൊന്ന് അർത്ഥം വെച്ച് നോക്കാം കൈഫൽ ഏത്തിയഖാദു എങ്ങനെയാണ് അല്ലേ അവങ്ങളർത്ഥം വെക്കുക ഓക്കെ കൈഫൽ ഏത്തിയഖാദു ബി ഇറാദത്തില്ലാഹി തആല ഹുവ അന്നഅതഖിദ അന്നല്ലാഹ തആല മൗസൂഫുൻ ബിൽ ഇറാദത്തി വ അന്നഹു മുരീദുൻ ലാ യഖൗ ഷൈഉൻ ഇല്ലാ ബി ഇറാദത്തിഹി ഫഅയ്യു ഷൈഇൻ
അറാദഹു കാന വായു ഷൈഇൻ ലം യുരിദുഹു ഫഇന്നഹു ലാ യുംകിനു അൻ യകൂൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിച്ചു. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.